ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ക്യാപ് നട്ടാണ്. അപ്പോൾ ക്യാപ് നട്ടിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് നമ്മൾ ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ക്യാപ് നട്ടെന്ന് മാത്രമേ ഡ്രോ ആയ ക്യാപ് നട്ടെന്ന് മാത്രമേ നമുക്ക് ചോദിക്കൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് ക്യാപ് നട്ടിൻ്റെ ഫ്രണ്ട് വ്യൂ എന്നും ആ ക്യാപ് നട്ട് വരയ്ക്കാൻ വേണ്ടിയുള്ള റേഷ്യോസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ക്യാപ് നട്ട് എന്താണെന്നുള്ളത് നമുക്കൊന്നുകൂടെ നോക്കാം. നിങ്ങൾ ഈ കാണുന്നതാണ് ക്യാപ് നട്ട്. പേര് പോലെ തന്നെ ഇതിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് ക്യാപ്പ് പോലെയാണ് അല്ലേ, അടച്ചു വെച്ചിരിക്കുന്ന പോലെയാണ്. അപ്പോൾ ആ ബോൾട്ടിൻ്റെ ത്രെഡിൽ നമ്മൾ ടൈറ്റ് ചെയ്യുന്ന ഈ നട്ട് ഉപയോഗിച്ചാണ്. പക്ഷേ അതിൻ്റെ ഒരു എൻഡ് ക്ലോസ്ഡ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നത്, ക്യാപ് നട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ നോക്കുക എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഡയറക്ഷനിൽ നോക്കുമ്പോൾ നമുക്ക് ഈ സർഫസ് കാണാൻ പറ്റും, ഈ സർഫസ് കാണാൻ പറ്റും, ഈ സർഫസ് കാണാൻ പറ്റും അല്ലേ. പിന്നെ അതിൻ്റെ ഇൻറ്റേർണൽ ത്രെഡൊക്കെ വരുന്ന പോർഷൻസൊക്കെയാണ് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളെ ക്യാപ് നട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ റേഷ്യോസ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഇതിൻ്റെ ബോൾട്ട് വരുന്ന സെക്ഷൻ്റെ ഡയമീറ്റർ ഡി ആണെന്നുള്ളതും, അതുപോലെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഡി ആണ്, പിന്നെ അവിടെ നിന്ന് ഒരു 0.5 ഡി ഒരു പ്രൊജക്ഷൻ വരുന്നുണ്ട്, അതാണ് ആ ക്യാപ്പ് വരുന്ന പ്രൊജക്ഷൻ. ഓക്കെ, ഇത്രയും നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ ഈ വിഡ്ത് എന്ന് പറയുന്നത് 1.5 ഡി + 3 ആണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഡി നമുക്ക് ഏത് വാല്യൂ വേണോ അസ്യൂം ചെയ്യാം, 20 mm ഓ 30 mm ഓ 25 mm ഓ ഏത് വേണോ നമുക്ക് അസ്യൂം ചെയ്യാം. നമ്മളിപ്പോൾ ഡി എന്നുള്ളത് 30 mm ആയിട്ടാണ് അസ്യൂം ചെയ്തത്. അപ്പോൾ നിങ്ങൾ പരമാവധി നിങ്ങളും 30 mm തന്നെ അസ്യൂം ചെയ്യുന്നത് നല്ലതായിരിക്കും. ക്വസ്റ്റ്യനിൽ ഇൻ കേസ് ഡയമീറ്റർ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യണം. അത് 30 mm എടുത്തു കഴിഞ്ഞാൽ ഒരു ഉപയോഗമെന്ന് പറയുന്നത് നമുക്ക് ഈ റേഷ്യോയിലെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു റൗണ്ട് ഓഫ് ഫിഗർ തന്നെ നമുക്ക് കിട്ടും. അതായത് 0.5 ഡി എന്ന് പറയുമ്പോൾ 30 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 15 കിട്ടും. അതുപോലെ 1.5 ഡി + 3 ഒക്കെ 48 mm ഒക്കെ വരും. ഇപ്പോൾ നമ്മൾ 20 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു 0.ഡിജിറ്റ് വാല്യൂസ് ഒക്കെ വരാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വരയ്ക്കാൻ പോവുകയാണ്. നമുക്ക് ആദ്യം തന്നെ ഒരു സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്തു. പിന്നെ ഇതുമുതൽ ഇതുവരെ 1.5 ഡി + 3 ആണ്, അതായത് 48 mm ആണ്. 48 mm എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി എത്രയായിരിക്കും, 48-ൻ്റെ പകുതി 24 ആയിരിക്കും അല്ലേ. 24 നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. 24 തൊട്ട് ഇവിടെ നമുക്ക് 48 വരെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി അതിനുശേഷം ഈ ഡയമീറ്ററൂടെ നമ്മൾ മാർക്ക് ചെയ്യണം. ഡയമീറ്റർ നമ്മൾ 30 ആയിട്ടാണ് എടുത്തത്, അതായത് 1.5 ഉം 1.5. ഇപ്പോൾ ഇവിടെ ഒരു 1.5 മിഡിൽ വെച്ച് കഴിഞ്ഞാൽ രണ്ട് നമ്മൾ മാർക്ക് ചെയ്തു. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഡി തന്നെയാണ്, ഡി നമ്മൾ 30 ആണ് എടുത്തത്. അതിനുശേഷം ആ ഇത് നമുക്ക് വരയ്ക്കാം. ഓക്കെ, ദെൻ ഇനി മാർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊജക്ഷനാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. ആ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 0.5 ഡി ആണ്, അതായത് 15 mm ആണ് അല്ലേ. 0.5 ഡി ആയിട്ടുള്ള 15 mm ആണ്, അത് നമ്മൾ മാർക്ക് ചെയ്തു. അതിൻ്റെ വിഡ്ത്ത് എത്രയാണെന്നൊന്നുമില്ല, നമുക്ക് നോർമലി എടുക്കാം. ഇതിനുള്ളിൽ ഉള്ളൊരു വിഡ്ത്തായിട്ട് കൺസിഡർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പൊസിഷൻ കറക്റ്റാക്കി എടുക്കാം. ഓക്കെ, ഇനി അതിനുശേഷം അതിൻ്റെ ഇൻറ്റേർണലി നമ്മൾ നോക്കുമ്പോൾ ആ സർഫസിനൊരു അകത്തൊരു തിക്നെസ് ഉണ്ടാവൂലേ, അത് നമ്മൾ മാർക്ക് ചെയ്യണം. അതിനും പ്രത്യേകിച്ച് ഡയമെൻഷൻസ് ഒന്നുമില്ല. ഓക്കെ, ഇത്രയും നമ്മൾ മാർക്ക് ചെയ്തു. ഇനി എന്താ മാർക്ക് ചെയ്യേണ്ടത്, ഇനി ഈ ഒരു ഹെക്സഗണൽ സർഫസ് മാർക്ക് ചെയ്യുക. ഈ ഒരു കർവ് നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ 1.5 ഡിയുടെ റേഡിയസാണ് എടുക്കാനുള്ളത്. നമുക്ക് 30 mm ആണ്, 1.5 ഡി എന്ന് പറയുമ്പോൾ എത്രയാവും, 45 mm ആവും കേട്ടോ. 45 mm, ആ 45 mm എന്നുള്ളത് ഈ പോയിൻറ്റ് മാർക്ക്, ഈ ഒരു പോയിൻ്റ് ഡിസ്റ്റൻസ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. ഓക്കെ, ദെൻ ഈ രണ്ട് സൈഡിൽ കർവ് എന്ന് പറയുന്നത് നിങ്ങൾ ഫ്രീ ഹാൻഡായിട്ട് മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇത്രയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ക്യാപ് നട്ടിനെ സംബന്ധിച്ചിടത്തോളം. ഇനി എന്ത് ചെയ്യുക, ഈ റേഷ്യോസ് എല്ലാം ഡയമെൻഷൻ ചെയ്യുക. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്യാപ് നട്ടിനെ സംബന്ധിച്ചിടത്തോളം
cap nut engane irikkunu adu pole thanne ee ratios um nammal padichu vecheka okay cap nut le nammal ini varaikkanda oru portion nu parayunnu idinde oru internal thread ille internal thread varuna portion adu namukku front view il nokkumbo agathulla portion aanu hidden aayirikkum alle appo adum koodi nammal idinathu mark cheyanam okay.